क्लासिकल आनिमेशन लाबाण VFX स्टूडेंट्स आनिमेशन एंड ग्राफिक डिजाइन स्टूडेंट्स इत क्लासिकल आनिमेशन ट्रेडिशनल आनिमेशन क्लासिकल आनिमेशन अथवा ट्रेडिशनल आनिमेशन अब लाबाण इवे इक्विपमेंट्स ऑलरेडी परिचयपेट्टिट्टुंड लाइट बॉक्स ऐटो प्रधानपेट्ट ट्रेडिशनल हैंड ड्रोन आनिमेशन वेंड इक्विपमेंट्स ऐटो प्रधानपेट्ट संभव ഇതിനകത്ത് ലൈറ്റ് ബോക്സിനകത്ത് നമുക്ക് ലൈറ്റിൻ്റെ ഒരു സംഭവമുണ്ട്. ലൈറ്റ് പുറത്തേക്ക് വരുന്നു, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ട്, ഇങ്ങനെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊരു ഡിസ്ക്കുണ്ട്, അത് ഇതിനകത്തെ ഡിസ്ക്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഡിസ്ക്. അപ്പോൾ ഇതിൽ പേപ്പർ വെച്ചാണ് നമ്മൾ ക്ലാസിക്കൽ ആനിമേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ട്, ഇവിടെ ഒരു പെക് ബാർ ഉണ്ട്, ഇതിനാണ് പെക് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രജിസ്ട്രേഷൻ മാറാതിരിക്കാൻ വേണ്ടി പേപ്പർ പഞ്ച് ചെയ്ത് നമ്മളിതിൽ വെച്ചാണ് ആനിമേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ലൈറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസിക്കൽ ആനിമേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ, ഇപ്പോൾ നമുക്ക് ഈ കോവിഡിൻ്റെ കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ലാബിലേക്ക് കോളേജിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെറിയൊരു ലൈറ്റ് ബോക്സ് നിർമ്മിക്കണം. അപ്പോൾ ഈ ലൈറ്റ് ബോക്സ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഇത്രയും വലിയ സംഭവമാണ്, ഇതെങ്ങനെയെങ്കിലും ഉണ്ടാക്കും, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഒരു ലൈറ്റ് ബോക്സ് നമ്മുടെ വീട്ടിലെ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അതനുസരിച്ച് നിങ്ങൾ ലൈറ്റ് ബോക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ പെക് ബാറിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് രജിസ്ട്രേഷൻ മാറാതിരിക്കാനുള്ളതാണ് ഈ പെക് ബാർ. പെക് ബാർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആനിമേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ പേപ്പർ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ആനിമേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ പെക് ഹോൾഡ് ഇടാൻ വേണ്ടി ഒരു പഞ്ചിങ് മെഷീൻ എന്ന സാധനമുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ കാണാം, വരൂ. ഇതാണ് നമ്മുടെ പഞ്ചിങ് മെഷീൻ. ഇത് ഓൾറെഡി എല്ലാ കുട്ടികളും ലാബിൽ വന്നിട്ടുണ്ട്, എങ്കിലും ഇത്ര നാളായില്ലേ, നിങ്ങളൊക്കെ മറന്നു കാണും, അതുകൊണ്ടാണ് ഞങ്ങളൊന്നുകൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അഞ്ച് പേപ്പറൊക്കെ വെച്ചിട്ട്, ഞാനെന്ന് പറഞ്ഞാൽ അഞ്ച് പേപ്പർ കൂടുതൽ വയ്ക്കാൻ പറ്റില്ല, അഞ്ച് പത്ത് പേപ്പർ, അഞ്ച് പേപ്പർ. ഇതിൽ ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഈ സാധനം, ഇത് നമ്മൾ പുറത്തു നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ഈ പഞ്ചിങ് മെഷീൻ. അപ്പോൾ പഞ്ചിങ് മെഷീനകത്തോടെ ഇങ്ങനെ പേപ്പർ, ഇത് നോക്ക്, പേപ്പർ പതുക്കെ ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക. കയറ്റി വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഹോള് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് കൊണ്ടുപോയി നമ്മൾ ഈ ലൈറ്റ് ബോക്സിൽ ഈ കാണുന്ന പെക് ബാറിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുന്നു, കണ്ടോ. അപ്പോൾ ഇത് രജിസ്ട്രേഷൻ മാറില്ല, നമ്മളിവിടെ നിന്ന് വരച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഈ പേപ്പറുകൾ മാറിപ്പോവാതെ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊരു പഞ്ചിങ് മെഷീൻ, ഇങ്ങനെ ഒരു പെക് ബാറും നമ്മൾ നിർമ്മിക്കേണ്ടി വരും. അതും സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലെ മൂന്ന് പെഗ് വേണമെന്നില്ല, രണ്ട് പെഗിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ള മുകളിൽ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് അടുത്ത പാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസിക്കൽ ആനിമേഷൻ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. കാരണം നമുക്ക് ലൈറ്റ് ബോക്സ്, നമ്മുടെ 2D ട്രഡീഷണൽ ആനിമേഷൻ ലാബ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ലാസിക്കൽ ആനിമേഷൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ലൈറ്റ് ബോക്സ് നിർമ്മിച്ച് വെച്ച് നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇനി തുടങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലളിതമായ രീതിയിൽ ഒരു ലൈറ്റ് ബോക്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലൊരു ലൈറ്റ് ബോക്സ് നിങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കണം. അപ്പോൾ അത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്താൽ മതിയാവും. അതല്ല നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ കാർപ്പൻ്ററുണ്ട്, അപ്പോൾ അവരെ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാം ആർട്ടിസ്റ്റുകളാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. വളരെ ലളിതമായിട്ടുള്ള ഒരു ലൈറ്റ് ബോക്സ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഒരു ചെറിയ ലൈറ്റ് ബോക്സ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക്, ഇതൊരു സാമ്പിളാണ് കേട്ടോ, ഒരു ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഗ്ലാസ് വെച്ച് അകത്തൊരു ബൾബ് ബോർഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് ബോക്സ് ആയി. ഇതിൽ വെച്ച് നമുക്ക് ആനിമേഷൻ ചെയ്യാൻ പറ്റും. ആനിമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ പിന്നീട് ഒരു അടുത്ത വീഡിയോ കാണിക്കും. ഇപ്പോൾ ലൈറ്റ് ബോക്സ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ജോലി. ഇത് മൾട്ടിവുഡ് എന്നൊരു സാധനമാണ്, മൾട്ടിവുഡ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, നമ്മുടെ കിച്ചൺ, ഈ മോഡുലാർ കിച്ചണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മെറ്റീരിയൽ കിട്ടും. വളരെ ചീപ്പാണ് ഈ സാധനം. ഇതിൻ്റെ വലിയ ബോർഡ്, അതായത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8x8 നീളവും 6x വീതിയുമുള്ള മൾട്ടിവുഡാണ് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നത്. അതിൽ ഇത് 1/4 ഇഞ്ച് വിഡ്ത്താണ്, 1/4 ഇഞ്ച് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1/4 ഇഞ്ചാണ്. അപ്പോൾ 1/4 ഇഞ്ച് പറയുമ്പോൾ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഇതിനുണ്ട്, നമുക്ക് 1/2 ഇഞ്ചിൻ്റെ വാങ്ങിയാൽ മതിയാവും. ഇപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് 1/4 ഇഞ്ചാണ്, കാരണം നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലൊരു ലൈറ്റ് ബോക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ
മൾട്ടിവുഡിൻ്റെ ഒരു പീസ് ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കാണാം. അപ്പോൾ ഒരു സൈഡിൽ ലാമിനേറ്റ് ചെയ്യും, ഇത് നമുക്ക് പൊളിച്ച് കളയാം. കാരണം ഇത് സ്ക്രാച്ച് ഒന്നും കീടാതിരിക്കാൻ വേണ്ടി അവർ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ ഇതുണ്ടാവും, ഇതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്. അത് വളരെ നിസ്സാരമായിട്ട് നമുക്കിങ്ങനെ പൊളിച്ച് കളയാം. ഇത് നമ്മുടെ നമുക്ക് ലൈറ്റ് ബോക്സ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി, കാരണം സ്ക്രാച്ച് വീഴില്ല. നമുക്കിതിൻ്റെ പുറത്ത് വരയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഇതിങ്ങനെ പൊളിച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഈ മൾട്ടിവുഡ് വെച്ച് നമുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് നമുക്ക് വളരെ വേസ്റ്റായിട്ടുള്ള ഒരു ടി വിയുടെ ബോക്സാണ്. എൽ ഇ ഡി ടി വി ഒക്കെ വരുന്ന വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ബോക്സ് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലൊരു ലൈറ്റ് ബോക്സ് ഉണ്ടാക്കാം. ഇത് ഞാൻ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് നിങ്ങളെ ചെയ്ത് കാണിക്കാം. അതിൻ്റെ പുറത്ത് ഈ എന്താ പറയുക, പാക്കിംഗ് ടേപ്പ്, പാക്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഇത് കവർ ചെയ്തിരിക്കുക. ഇതൊന്ന് നോക്കിയേ, മൾട്ടിവുഡ് വെച്ചിട്ട് ഞാൻ ചെറിയ ലൈറ്റ് ബോക്സ് ചെയ്തിരിക്കുകയാണ്. നോക്ക്, ഇതിങ്ങനെ മടക്കി ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്തായി, ഇത് ലൈറ്റ് ബോക്സ്. ഇതിൻ്റെ പുറത്ത് നമ്മളൊരു ഗ്ലാസ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇവിടെ ബൾബ് ഫിക്സ് ചെയ്യണം. ആ ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റ് കൊണ്ട് ഈ ലൈറ്റ് ബോക്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ തൂക്കി പിടിച്ചിട്ട് പോവാം. ഇതേ കുളയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവാം. വളരെ ലൈറ്റ് വെയിറ്റാണ്, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് നിർമ്മിക്കാം. ഓക്കെ, നമുക്ക് ഇനി ലൈറ്റ് ബോക്സിൻ്റെ ഈ ഇതുപോലുള്ള ലൈറ്റ് ബോക്സിൻ്റെ നിർമ്മാണം ഒന്ന് എങ്ങനെയാണ് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 18 ഇഞ്ച് വീതിയിൽ 4 ലെങ്തിൽ ഈ മൾട്ടിവുഡിനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടല്ലോ, 18, അതായത് ഇവിടെ 18 ഇഞ്ച് ഉണ്ട്, അങ്ങോട്ട് എത്രയുണ്ട്, 4 വീതി. നമുക്ക് 18 ഇഞ്ച് വീതി വേണം ലൈറ്റ് ബോക്സിന്. സാധാരണ ലൈറ്റ് ബോക്സിൻ്റെ, സാധാരണ നമ്മൾ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്നില്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത്രയും വേണം. കാരണം വെച്ചിട്ട് ഫ്രണ്ടിൽ നമ്മൾ പേപ്പർ വെച്ച് വരയ്ക്കേണ്ടതല്ലേ, ആ പേപ്പറിൻ്റെ സൈസിനനുസരിച്ചാണ് നമ്മൾ ഈ ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, 18 ഇഞ്ചാണ് വേണ്ടത്, 18 ഇഞ്ച് 4 ലെങ്ത്. ഇനി ഈ ലൈറ്റ് ബോക്സ്, അതായത് ഒരു എക്സാമ്പിൾ, ഈ ലൈറ്റ് ബോക്സ് ഇരിക്കട്ടെ, ഈ ലൈറ്റ് ബോക്സിൻ്റെ ഇങ്ങോട്ടുള്ള സൈസ് അതായത് 12 ഇഞ്ചാണ്. അപ്പോൾ 12 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ മാറ്റി. ഇവിടെയും നമ്മൾ 12 ഇഞ്ച് മാർക്ക് ചെയ്യും. ഈ മാർക്കർ ഉപയോഗിച്ച് നമ്മൾ ഒല്ലായിരുന്നു. ഇനി ഇതിൻ്റെ ഈ ഭാഗം, ഇത് നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാം. സൈസ് നമുക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. പക്ഷേ ഒരു നോർമൽ സൈസ് എന്ന് പറയുന്നത് 6 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ 6 ഇഞ്ച് ഒരു വര കിട്ടും, 6 ഇഞ്ച്. അത് നമ്മൾ ഒരു ലൈൻ അപ്ലൈ ചെയ്ത് അതിനെ വേർതിരിച്ചു. ഇനി നമുക്ക് ഒരു പീസ് കൂടെ വേണം, ഇതിൻ്റെ ഈ ലാസ്റ്റ് പീസ് ബാക്ക് സൈഡ് അടിഭാഗം. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഇതേ സൈസ് തന്നെ. എത്രയാണ് നമ്മൾ എടുത്തത്, കറക്റ്റ് 12 ഇഞ്ച്. ആ 12 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ 12 ഇഞ്ച് മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ വരച്ചു. ഇനി നമ്മൾ നൈഫ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്തിട്ട് നൈഫ് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഇത് കണ്ടവാനം ഈ നൈഫ് ഇങ്ങനെ
നീട്ടി വയ്ക്കരുത്, വളരെ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള സ്ഥലം മാത്രം ഫ്രണ്ടിലേക്ക് ബ്ലേഡ് കയറ്റി വെച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് സ്കെയിലിങ് വെച്ച് സ്കെയിൽ മുറുക്കി പ്രസ് ചെയ്ത് പിടിക്കുക. പതുക്കൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ വളരെ ഈസിയായിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാൻ പറ്റും. ഒരു പീസ് നമ്മൾ മുറിച്ച് മാറ്റി അടുത്ത പീസ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള മൂന്ന് പീസുകൾ റെഡിയാക്കിയിരിക്കുകയാണ്. അതായത് ഈ ലൈറ്റ് ബോക്സിൻ്റെ മൂന്ന് സൈഡുകൾ, ഫ്രണ്ട്, ഈ ബാക്ക് സൈഡ്, ഇതിൻ്റെ ബോട്ടം. ഇനി നമുക്ക് ലൈറ്റ് ബോക്സിന് ഇതാ ഇങ്ങനൊരു ലൈറ്റ് വയ്ക്കാനുള്ള പ്രദേശം, അതായത് ലൈറ്റ് പാസ് ചെയ്ത് വന്ന് പേപ്പർ വയ്ക്കാനുള്ള സ്ഥലം വേണം. അതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 12.6 ആണ് സൈസ്, 12.9 ആണ് സൈസ്, ഒരു പേപ്പറിൻ്റെ സൈസ്. അതായത് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ സൈസ് മതിയാവും. അതായത് ഇത് എത്ര ഇരുന്ന് A4 സൈസ്, A4 സൈസ് പേപ്പർ വെച്ച് അതിൻ്റെ ഒരു മാർക്ക് ആദ്യം ചെയ്യുക. A4 പേപ്പർ വയ്ക്കുക. രണ്ട് സൈഡും ഈക്വൽ ആണോ നോക്കണേ. ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഭാഗം ഇങ്ങനെ കുറച്ച് പേസ്റ്റ് ചെയ്യുന്നു. ലൈറ്റ് ബോക്സിൻ്റെ ഈ ഭാഗം ഇവിടെ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ബോക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നുകൂടെ ഗമ്മ ഒഴിച്ചു കൊടുക്കണം. ഇത് ഉണങ്ങി വരാൻ സമയമെടുക്കും. ഉണങ്ങി വരാൻ താമസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടേപ്പ്, സെലോ ടേപ്പ് പോലുള്ള പാക്കിംഗ് ടേപ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നേരം വെളുത്ത ഒരു 24 hours കഴിയുമ്പോൾ അത് വലിച്ച് പൊളിച്ച് കളഞ്ഞാൽ മതിയാകും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നോക്കുക, ലൈറ്റ് ബോക്സ് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുക്കാം പീസ് വെച്ചിട്ട് ഇതിൻ്റെ. ഓക്കെ, ഞാൻ അപ്പം ലൈറ്റ് ബോക്സിൻ്റെ ഈ രണ്ട് സൈഡ് നമ്മൾ അവിടെയും കവർ ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് കവർ ചെയ്തു, അതുപോലെ തന്നെ ഈ സൈഡും കവർ ചെയ്തു. അപ്പോൾ തന്നെ ഇതിൻ്റെ ബലമായി
സ്ട്രോങ് ആയി കണ്ടോ. ഇത് നമ്മുടെ വളരെ എന്താ ലൈറ്റാണ്, നമുക്ക് മേശപ്പുറത്തൊക്കെ വെച്ച് യൂസ് ചെയ്യാം. അധികം നിങ്ങൾ എന്താ പറയുക കോളേജിലെ പ്രസ് ചെയ്യുന്ന പോലെ, കോളേജിലെ ലൈറ്റ് ബോക്സ് പ്രസ് ചെയ്യുന്ന പോലെ കൈയും കാലും ഒക്കെ ഇങ്ങനെ അങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അനിമേഷൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഗ്ലാസ് വയ്ക്കണം. അപ്പോൾ ഇതുണ്ടോ ഈ ഗ്ലാസ്, ഇതുപോലൊരു ഗ്ലാസ്, ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കുക കേട്ടോ, കൈയും കാലുകളും ഒന്നും മുറിയാതെ വളരെ സൂക്ഷിച്ച് ഗ്ലാസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക. അതാ, അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു, മറന്നുപോയി. എന്താണ്, ഇതിനകത്ത് ഒരു ലൈറ്റ് വേണം. ലൈറ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അടിയിൽ നിന്ന് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അനിമേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഒരു ചെറിയ എൽ ഇ ഡി ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ട്യൂബ്, ചെറിയ ട്യൂബ്. ഇതൊരു 60 രൂപ 70 രൂപ കൊടുത്താൽ കിട്ടും. അപ്പോൾ ആ ട്യൂബ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഇതൊരു കോളിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പം ഞാനിത് ഇങ്ങനെ പതുക്കെ നോക്കി, ഇതിനകത്ത് സെറ്റായി കഴിഞ്ഞു. ഇനി അത് വേറെ ഒന്നും ചെയ്യണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് അതേ ഗമ്മുണ്ടല്ലോ നമ്മുടെ ഫ്ലെക്സിൻ്റെ ഗമ്മ്, ഇതൊരു തുള്ളി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. പിന്നെ ആന പിടിച്ച പൂലോട്ടോ കണ്ടോ, സ്ട്രോങ് ആയി. ഈ ലൈറ്റ് ഈ എൽ ഇ ഡി ട്യൂബ്, ചെറിയ ട്യൂബ് ഉണ്ടല്ലോ, ഇത് താഴെ വയ്ക്കാൻ വേണമെങ്കിൽ താഴെ ഇവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് നേരിട്ട് ലൈറ്റ് അടിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാതെ ഇതിൻ്റെ ഈ സൈഡ് ഫിത്തിയാലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എൽ ഇ ഡി ഇതുപോലുള്ള ലൈറ്റ് വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ചെറിയ ബൾബ് ഇങ്ങനത്തെ ഹോൾഡറൊക്കെ വാങ്ങിച്ചിട്ട് ഹോൾഡർ സൈഡിൽ ഫിക്സ് ചെയ്താലും മതി. അതിൽ നല്ല ഇതാണ് തോന്നുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉള്ള വഴി യൂസ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കുകയാണ്, ഇതിൻ്റെ ഫിനിഷിങ് വർക്കാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യണം ഈ ഗ്ലാസ് ഇങ്ങനെ ഗ്ലാസ് വെച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഇത് തട്ടി താഴെ പോകും, തുറപ്പിക്കണം അല്ലേ. ഈ ഗ്ലാസിൻ്റെ സൈസ്, ഇത് ഞാൻ നോർമൽ ആനിമേഷൻ പേപ്പറിൻ്റെ സൈസാണ് ഈ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 12 ഇഞ്ച് ലെങ്തും 9 ഇഞ്ച് വിട്ടും ഉണ്ട്. 12 9 ഇതാണ് നമ്മുടെ നോർമൽ താഴത്തെ, അതായത് നമ്മുടെ പ്രൊഫഷണൽ ലൈറ്റ് ബോക്സിൻ്റെ ഈ ഗ്ലാസിൻ്റെ സൈസ് 12 9. അപ്പോൾ അതേ വലിപ്പത്തിൽ തന്നെയാണ് ഇത് മുറിച്ച് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇച്ചിരി ചെറുതായാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ ചെറിയ പേപ്പറല്ലേ, ഇച്ചിരി ചെറുതായാലും കുഴപ്പം. പക്ഷേ ഇതൊരു കോമൺ സൈസാണ്, ഇങ്ങനെ തന്നെ വാങ്ങിച്ചോളൂ. 12 9 സൈസ് ഇതിനേക്കാളും വലുതായിരിക്കണ്ടേ. ആ അപ്പം നമ്മൾ ഈ ഹോൾഡ് ചെയ്യുന്നതിനൊക്കെ അതിന് കുറച്ചുകൂടെ വലുതായിരിക്കും, ഇല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി പോകാം. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ. നിങ്ങളുടെ ഐഡിയ കൂടെ അതിനകത്ത് വരണം, സാറ് കൂടെ കാണിക്കുന്നത് മാത്രം ഉപയോഗിക്കാതെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടെ വരട്ടെ. അപ്പം ഇതാ ഇങ്ങനെ ഗ്ലാസ് വെച്ചു. അപ്പം ഇങ്ങനെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് താഴേക്കൊക്കെ തെന്നി പോകും. ഒന്നെങ്കിൽ നിങ്ങൾക്കത് സൈഡ് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ വട്ട ഒട്ടിക്കാം, അല്ല പാക്കിംഗ് ടേപ്പോ അല്ല പേപ്പർ ടേപ്പോ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കാം. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ വേറെ ഇവിടെ ഗ്ലാസിൻ്റെ അതേ സൈസിൽ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിരിക്കുക. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് അത് വേണമെങ്കിൽ 2 തുള്ളി ഗമ്മ അങ്ങോട്ട് ഉപയോഗിച്ച് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈസ് ഇവിടെ നമുക്ക് പേപ്പർ തടയൊന്നുമില്ല, കൈ തടയത്തൊന്നുമില്ല, കറക്റ്റായിട്ട് അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ് അതിനകത്തിരുന്നു. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താലൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിൽ 2 എന്താ പറയുക പേസ്റ്റ് ചെയ്താൽ മതിയോ. അപ്പോൾ കുറച്ചുകൂടെ ബലവുമായി ഈ ലൈറ്റ് ബോക്സിന്, ഇവിടെ തടസ്സങ്ങളില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം ലൈറ്റ് ബോക്സ് എല്ലാം നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട വേറൊരു കാര്യം ഞാൻ മറന്നുപോയി, നമുക്കിതിനകത്ത് പെഗ് ബാർ വേണം അല്ലേ. പെഗ് ബാർ ഉണ്ടെങ്കിലേ നമ്മുടെ പേപ്പർ രജിസ്ട്രേഷൻ തെറ്റാതിരിക്കുകയുള്ളൂ, വെറുതെ വരച്ചാൽ പോലല്ലോ അതിന്. അങ്ങനെയാണ് നമുക്ക് ലൈറ്റ് ബോക്സിൻ്റെ ആവശ്യമില്ല. പെഗ് ബാറിൽ വെച്ച് വേണം നമുക്ക് ഓരോ പേപ്പറുകളും ചെയ്യാൻ. അപ്പോൾ പെഗ് ബാർ നമ്മളെങ്ങനെ ചെയ്യും? ഇപ്പോൾ പെഗ് ബാർ നമുക്കിപ്പം താഴെ വെച്ച് ഞാൻ പറഞ്ഞു 3 ടൈപ്പ് പെഗ് ബാർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഇപ്പോൾ ആ പെഗ് ബാർ ഒന്നും നമുക്കിപ്പം അവൈലബിൾ അല്ല, നമ്മുടെ കോളേജിലുണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ വഴി വാങ്ങിക്കാം, പക്ഷേ അതൊന്നും നമുക്കിപ്പം പ്രാവർത്തികമാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചല്ലേ നമ്മളിപ്പോൾ ഈ ബോർഡും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു പെഗ് ബാർ ഉണ്ടാക്കിയെടുക്കുക, രജിസ്ട്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു പഞ്ചിങ് മെഷീൻ വേണം. നമ്മുടെ താഴെ ഇരിക്കുന്ന പഞ്ചിങ് മെഷീനല്ല ഇത്, സാധാരണ ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്ന കംഗാരുവിൻ്റെ കമ്പനിയുടെ, പല കമ്പനിയുണ്ട് കേട്ടോ, ഞാൻ ഉദാഹരണം പറഞ്ഞുള്ളൂ. ആ ഒരു പഞ്ചിങ് മെഷീൻ വാങ്ങിച്ചിട്ട് നമ്മൾ അതിനകത്തോട് വെച്ചിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്തു എല്ലാ പേപ്പറും ഇങ്ങനെ പഞ്ച് ചെയ്തെടുത്താൽ മതിയോ. ഇതാണ് നമ്മുടെ പഞ്ചിങ് മെഷീൻ, ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന പഞ്ചിങ് മെഷീൻ. ഇതിങ്ങനെ ഇവിടെ വെച്ചാണ് നമ്മളിങ്ങനെ അനിമേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? ഒരു പെഗ് ബാറിൻ്റെ ആ ത്രെഡ്, എന്താ പറയുക സാറേ,
പെഗിൻ്റെ ആ സ്റ്റഡ് അല്ലേ, ആ സാധനം വേണം. അത് നമുക്ക് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കും? അപ്പൊ അത് ഞാൻ കാണിച്ചാലേ എങ്ങനെ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മള് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാലേ, ഈ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അര ഇഞ്ചിന്റെ സ്ക്രൂ കിട്ടും. അര ഇഞ്ച് സ്ക്രൂ ഞാൻ കാണിക്കാം. ഇതാണ് അര ഇഞ്ച് സ്ക്രൂ. അപ്പോൾ ആ സ്ക്രൂ നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കൊണ്ട് പറയും. ഇതിന് കൂടി എന്താ ഒരെണ്ണത്തിന് 1 രൂപയൊക്കെ ആവും. ഇങ്ങനത്തെ അര ഇഞ്ച് സ്ക്രൂ വാങ്ങണം. വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഈ പേപ്പർ നമ്മൾ ഹോൾഡിട്ടല്ലോ, അപ്പോൾ അത് കറക്റ്റ് ഇവിടെ വെച്ചിട്ട് ഇതേ മാർക്ക് ഇടും. ഇവിടെ ഒരെണ്ണം മാർക്ക് ചെയ്തു, ഇവിടെ ഒരെണ്ണം മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? മാർക്ക് ചെയ്തിട്ട് ഇത് ഒട്ടിച്ചിട്ടില്ലേ, ഒട്ടിക്കാൻ മുമ്പ് വേണം അത് ചെയ്യാൻ. ഇത് പതുക്കെ എടുക്കുക, സൂക്ഷിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. അതിപ്പോൾ നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ഹോളിട്ട ഭാഗം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹോളിടണം. നോക്കി, ഇതൊരു പ്രാകൃതമായൊരു സാധനമാണ്, എൻ്റെ ഫാദറിൻ്റെ കാലം മുതലുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടപ്പം ഒരു പതുക്കെ ഒരു ഹോളിട്ടം കൊടുത്താൽ മതിയാവും. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഹോൾ ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇവിടെ നമുക്ക് ഈ സ്ക്രൂ ഉറപ്പിക്കണം. അതിനുവേണ്ടി ഇതുപോലൊരു ചെറിയ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വാങ്ങണം. അതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും, വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അതിങ്ങനെ പതുക്കെ ഉറപ്പിച്ചു കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ എത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നോക്ക്. ഓക്കെ, നമ്മളിത് ഉറപ്പിച്ചു. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ വേണമെങ്കിൽ ഈ ഒരു ഗമ്മ് ഒരു ഡ്രോപ്സ് അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുകൂടെ സ്ട്രോങ് ആവും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഉറപ്പിച്ചു. ഉറപ്പിച്ചിട്ട് ഇതിൽ ഓൾറെഡി ഇപ്പം നോക്ക്, ഈ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റാണ്, കണ്ടോ? പക്ഷേ ഇത് ചെറുതായിട്ട് ലൂസാവുന്നുണ്ട്, ഇത് കണ്ടോ? ഇങ്ങനെ ലൂസായി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ മാറിപ്പോകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടേ അവിടെ? അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഇതുപോലെ സെലോ ടേപ്പ്, ഇൻസുലേഷൻ, ആ ഇൻസുലേഷൻ ടേപ്പ്, കുറച്ച് ടേപ്പ് ഇവിടെ വാങ്ങിച്ചിങ്ങനെ ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് വേണ്ടത് ചെറിയൊരു തിക്നെസ് കവർ ചെയ്യണം ടേപ്പ് ഉപയോഗിച്ച്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്യാം. അതിനെ സ്ക്രൂ അഴിച്ച് മാറ്റുക ആദ്യം. എന്നിട്ട് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കുക, കാരണം അത്രയും വീതി നമുക്ക് കവർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ടേപ്പ് ഞാൻ ചെറുതായിട്ട് എടുത്തു. എടുത്തിട്ട് ഈ സ്ക്രൂവിൻ്റെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ചുറ്റി കൊടുക്കും. നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഞങ്ങൾ ഇവിടെ എത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യേണ്ട. വളരെ സമയമെടുത്ത് ഒരെണ്ണം തെറ്റിപ്പോയെങ്കിൽ അതെടുത്ത് മാറ്റണം. മാറ്റി വീണ്ടും ഒരു സ്ക്രൂ എടുത്ത് അതിൽ കറക്റ്റായിട്ട്, ഇത് തെറ്റിപ്പോകുന്നില്ല, ക്ഷമയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സക്സസ് ആക്കാൻ പറ്റും. കണ്ടോ? ബാക്കി ഭാഗം നമ്മൾ കത്രികൊണ്ട് മുറിച്ച് മാറ്റി കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റഡ് റെഡിയായി. ഇനി ഇതിനെ എടുത്തിട്ട് നമ്മൾ പഴയ സ്ഥലത്ത് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ക്ലിയറായി. ഇതിൽ പേപ്പർ വെച്ചാൽ നോക്കൂ, പ്രോപ്പറായിട്ടിരിക്കും. ഈ സ്ക്രൂവിൽ ലൂസായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഒരു പീസ്
അഴിച്ച് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടി വരും. വളരെ ഇനി കെയർഫുള്ളായിട്ട് ചെയ്യണം, കാരണം ഇത് പശ പെട്ടെന്ന് കയറി പിടിക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റില്ല. അതാ ഒട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പറായില്ല, കുറച്ച് ഭാഗം പുറത്തേക്ക് പോകും. കുഴപ്പമില്ല, നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ലൈറ്റ് ബോക്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് തീർന്നു. ഒരു പെഗ് ബാറും അതിനകത്ത് ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ മഞ്ഞ ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പേപ്പർ നമുക്കിതിലേക്ക് ഇങ്ങനെ ഇത്ര ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും. നോക്കി ണോ, കറക്റ്റായിട്ട് നമുക്ക് പേപ്പർ അത് വയ്ക്കാം. ഇനി നമ്മുടെ ആനിമേഷൻ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. നമുക്ക് ബൗൺസിംഗ് ബോൾ അങ്ങനെയുള്ള പല അസൈൻമെൻറ്സ് നമുക്ക് ചെയ്യാനുണ്ട്. ഉണ്ടോ, ഈ പേപ്പർ രജിസ്ട്രേഷൻ മാറില്ല. ഇനി നമുക്ക് ലൈറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാം. ഇവിടെ ഞാൻ ബൾബും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ ഓക്കെ, നമുക്ക് ഇവിടെ ലൈറ്റിൻ്റെ അകത്തുനിന്നുള്ള വയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബെഡ് സ്വിച്ച് എന്നതിന് പറയുന്നത് വളരെ ചീപ്പാണ്, 10 രൂപയുള്ളൂ സാധനത്തിന്. ഇതിങ്ങനെ കണക്ട് ചെയ്ത് വയർ കുറച്ച് ലെങ്ത് ആക്കണം കേട്ടോ. ലെങ്താക്കി ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനെ സ്വിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഓഫും ഓണും ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റാണ് ബെഡ് സ്വിച്ച്. അപ്പോൾ ഇത് ഉപയോഗിക്കാം. നമുക്കൊന്ന് ലൈറ്റ് കത്തിച്ച് നോക്കാം. ഇതിലോട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യുക. ഇപ്പോഴാണ് പ്രോപ്പറായിട്ട് ലൈറ്റ് ബോക്സ് ആയത്. ഇതിനകത്ത് ആവശ്യത്തിന് പവർ വരുന്നു. നമുക്ക് ട്രൈ ചെയ്യാം, അനിമേഷൻ ചെയ്യാം. എല്ലാവർക്കും ഈ ലൈറ്റ് ബോക്സ് വെച്ച് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ലളിതമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലൈറ്റ് ബോക്സ്. ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ ലൈറ്റിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിലേക്ക് ലൈറ്റ് കണ്ടമാനം കയറി വരുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരു പേപ്പർ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒരു പേപ്പർ ഇതേപോലെ നല്ലൊരു പേപ്പർ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈറ്റ് ഇത്ര പവർഫുള്ളായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ലൈറ്റ് ബോക്സ് ഉണ്ടാക്കി നമ്മളെ കാണിക്കണം. അതുപോലെ തന്നെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ബോക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് ബോക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? വളരെ ലളിതമായിട്ട് ചെയ്ത ലൈറ്റ് ബോക്സ് ആണ് ഇത്. ഒരു കാർപ്പൻ്ററുടെ സഹായം ഒന്നും തേടാൻ പോകണ്ട, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും എന്താണ് ആർട്ടിസ്റ്റുകളാണ്. നിങ്ങൾക്ക് ഇത്ര സൂപ്പറായിട്ട് പല രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വളരെ ലളിതമായിട്ട് ചെയ്ത ഒരു ലൈറ്റ് ബോക്സാണിത്. ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചായിരുന്നു ഒരു ലൈറ്റ് ബോക്സ് അല്ലേ, വളരെ സിമ്പിളായിട്ട്. ഇതൊരു ഒരു പേജ് ഒരു എന്താ പറയുക ഒരു പീസ് മാത്രമേ ഉള്ളൂ. അതിനെ മൂന്നായിട്ട് കട്ട് ചെയ്തു. അവിടെ നമ്മളൊരു എന്താ പറയുക ഒരു എന്താ ഇതിന് ഇതിന് പറയുക ഈ ഇതുപോലുള്ള ഒരു വിജാഗിരി അല്ലേ, പണ്ട് നമ്മൾ വീടിനൊക്കെ വാതിലൊക്കെ പിടിപ്പിക്കുന്ന വിജാഗിരി കണ്ടിട്ടില്ലേ, ആ വിജാഗിരി വെച്ചിട്ട് ഞാനിങ്ങനെ കണക്ട് ചെയ്തിരിക്കുക. ഇത് നോക്കി എത്ര സിമ്പിളായിട്ട് ഇങ്ങനെ മടക്കി അങ്ങോട്ട് വെച്ചു. നിങ്ങളുടെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് മാറ്റാം. ഇവിടെ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പീസ് വെക്കണം കേട്ടോ, കാരണം ഇത് കുറച്ച് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് വെച്ചുകൊണ്ടിരിക്കണം. ഇത് ഇതുപോലെ വളരെ സ്ട്രോങ് ആയി എടുത്ത് എറിഞ്ഞാൽ പോലും പോകില്ല. അപ്പോൾ അതേപോലെയുള്ള ലൈറ്റ് ബോക്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ കാണിച്ചല്ലോ അതിന് ആദ്യം ഒരു ലൈറ്റ് ബോക്സ്. ഇത് വളരെ രസകരമായ ഇതൊരു ഫണ്ണി ലുക്ക് ഉണ്ട് ഇതിനകത്ത്. ഇതുപോലെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ലൈറ്റ് ബോക്സ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഇതിൽ കൊണ്ടുപോകാം ലൈറ്റ് ബോക്സിൽ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കർ ഉപയോഗിച്ച് നല്ല ഡിസൈനൊക്കെ ചെയ്യാം. കളറൊക്കെ ചെയ്ത് ലൈറ്റ് ബോക്സ് തന്നെ ഒരു ഭംഗിയാക്കി വെക്കാം വീട്ടിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോളൂ. വളരെ നല്ലൊരു ലൈറ്റ് ബോക്സ് ഉണ്ടാക്കി നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അയച്ചു തരണം. ആ ഇതിൻ്റെ ഇമേജ് എല്ലാവരും ചെയ്യണം. അതുപോലെ അടുത്ത ആഴ്ച മുതൽ നമ്മൾ ക്ലാസിക്കൽ ആനിമേഷൻ്റെ എല്ലാ അസൈൻമെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് വരച്ച് വരച്ച് പറയുന്ന ടൈമിൽ നമുക്ക് എത്തിച്ചു തരണം. അപ്പം എല്ലാവർക്കും ഞാൻ ഈ ക്ലാസ് ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്വന്തമായിട്ടൊരു ലൈറ്റ് ബോക്സ് ഉണ്ടാക്കുന്ന കാര്യം പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ അനിമേഷൻ പഠിക്കാൻ പോവുകയാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് പഠിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഈ ചെയ്ത അനിമേഷൻ നമുക്ക് വീഡിയോ ആക്കി കാണണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്നൊരു സംവിധാനമാണ് ഈ ലൈൻ ടെസ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്ന സംഭവം. നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്സ്, പഞ്ച് ചെയ്ത ഡ്രോയിങ്സ് അതേപോലെ ലൈറ്റ് ബോക്സിൽ എങ്ങനെ വെച്ചോ അതേപോലെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഷൂട്ട് ചെയ്ത് ക്വിക്കായിട്ട് വീഡിയോ ആക്കുകയാണ് ഈ ലൈൻ ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനിമേഷൻ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം. നമ്മുടെ ഫൈനൽ അനിമേഷൻ വീഡിയോ ഈ ഒരു ഡിവൈസിൽ കൂടെ അല്ല ചെയ്യുന്നത്, ഇത് അനിമേഷൻ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്. നമുക്കിപ്പോൾ ഫ്ലിപ്പ് ചെയ്ത് നോക്കിയാൽ കാണുന്ന അനിമേഷൻ പെട്ടെന്ന് ക്വിക്കായിട്ടൊരു വീഡിയോ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ലൈൻ ടെസ്റ്റിംഗ് മെഷീൻ്റെ ഒരു ഉദ്ദേശം.
അപ്പോൾ ഫൈനൽ അനിമേഷൻ വീഡിയോ ഈ മെത്തേഡല്ല, അത് നമ്മൾ ഫൈനൽ ഫൈനൽ സെമസ്റ്ററിലേ പഠിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനൊരു മെഷീൻ ഇതിനകത്തൊന്നുമില്ല, ഒരു ഒരു ക്യാമറ ക്യുക്കായിട്ട് വീഡിയോ ആക്കുന്ന ഒരു സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, ക്യാപ്ചർ ചെയ്യുന്ന സിംഗിൾ ഇമേജുകൾ ക്യുക്കായിട്ട് വീഡിയോ ആക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലൊരു ക്യാമറ തന്നെ മതി. അതിന് നമുക്ക് ഇപ്പോൾ ഒരുപാട് ടൂളുകളുണ്ട്. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഡ്രാഗൺ ഫ്രെയിം എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഫോണിൽ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ലൈറ്റ് ബോക്സ് നേരെ വെച്ചിട്ട് അതങ്ങ് ഷൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ലൈറ്റ് ബോക്സിൽ ഞാൻ വരച്ച ഡ്രോയിങ്സ് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഇതാ നിങ്ങളുടെ ഫോണിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. സ്റ്റോപ്പ് മോഷൻ സ്റ്റുഡിയോ എന്നാണ് അതിൻ്റെ പേര്. അത് എടുക്കുക, സ്റ്റോപ്പ് മോഷൻ സ്റ്റുഡിയോ എന്ന് എടുക്കുക. നമ്മുടെ ആ ഫ്രെയിം നമ്മുടെ ക്യാമറയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ ഏതെങ്കിലും രീതിയിൽ, ഇപ്പോൾ ദാ ഇവിടെ ഒരു നിങ്ങൾക്ക് ഒരു സെൽഫി സ്റ്റിക്ക് അറിയാമല്ലോ 100 രൂപയുള്ളൂ, അല്ലെങ്കിൽ വേറെ വെറും ഒരു പട്ടികളെടുത്ത് കെട്ടി വെച്ചാലും മതി. എന്തായാലും നമ്മുടെ ഫ്രെയിം എങ്ങനെ, ദാ ഈ കാണുന്ന ഫ്രെയിം നമ്മുടെ ഫോണിൽ ഇങ്ങനെ കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ട് വർക്ക് അതിനകത്ത് കണ്ടാൽ മതി കേട്ടോ. അല്ലാതെ ഭയങ്കര ബാലൻസ്ഡ് ആവണമെന്നൊന്നുമില്ല. ഓക്കെ, കാരണം എന്താണ്, നമ്മൾ അനിമേഷൻ ചെക്ക് ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ, ഫൈനൽ സിനിമ നിർമ്മിക്കുക എന്നല്ല. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഓരോ ഫ്രെയിമായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആദ്യം തന്നെ ഡ്രോയിങ് ഇത് അവിടെ ഇരിപ്പുണ്ട്, നമുക്കിപ്പോൾ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡ്രോയിങ് അതി വയ്ക്കാം. ക്യാപ്ചർ ചെയ്യാം. ഇനി മൂന്നാമത്തെ ഡ്രോയിങ് വയ്ക്കാം. ക്യാപ്ചർ ചെയ്യാം. ഇനി നാലാമത്തെ ഡ്രോയിങ് വയ്ക്കാം. ക്യാപ്ചർ ചെയ്യാം. ഇത് വളരെ ചെറിയൊരു ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ചെയ്ത മാത്രമാണ് കേട്ടോ. ഒരു അനിമേഷനകത്ത് 100 കണക്കിന് ഡ്രോയിങ്സ് വരും. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്ലേ ചെയ്താൽ നമുക്കിതിനകത്ത് അനിമേഷൻ കാണുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിൻ്റെ പേര് സ്റ്റോപ്പ് മോഷൻ സ്റ്റുഡിയോ. സ്റ്റോപ്പ് മോഷൻ സ്റ്റുഡിയോ എന്നാണ്. അപ്പോൾ നമ്മൾ ആ ക്യാപ്ചർ ചെയ്തത് അവിടെ ഇത് പ്ലേ ആവുന്നുണ്ട്. ഇത് വെറും 4 ഫ്രെയിമേ ഉള്ളൂ. 4 ഫ്രെയിം കൊണ്ട് ഇങ്ങനെ ഒരു അനിമേഷൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നുള്ളൂ, ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഇത് കണക്ക് ഇതിപ്പോൾ ഞാൻ ഒരു ചീപ്പ് ട്രൈപോഡാണ്, 150 രൂപയുടെ അല്ല 200 രൂപയുടെ ട്രൈപോഡാണ്. ആ ട്രൈപോഡൊന്നും വേണമെന്നില്ല, വെറും ഒരു പട്ടികൽ കെട്ടി ഫോൺ ഇത് കണക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാനൊരു അവസരം ഉണ്ടാക്കുക. നമ്മുടെ ഈ ലൈറ്റ് ബോക്സിലെ ഇമേജ് ഇതിനകത്തോട്ട് കിട്ടുക, അത് ഈ ഫ്രെയിം അനങ്ങാതെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുക, അത്രേ ഉള്ളൂ. അത് പ്ലേ ചെയ്താൽ ഈ വീഡിയോ ആവും. അപ്പോൾ ഞങ്ങൾ ഇനി തരുന്ന അസൈൻമെൻറ്റുകൾ നിങ്ങളിതുപോലെ കൈകൊണ്ട് ലൈറ്റ് ബോക്സ് ഈ വരച്ച് ഇതേപോലെ നിങ്ങളുടേതായ ഒരു സെറ്റപ്പിൽ ഇത് ക്യാപ്ചർ ചെയ്ത് വീഡിയോ ആക്കി വേണം ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളത് ആ രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയി അനിമേഷൻ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാം വ്യക്തമായെന്ന് കരുതുന്നു. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഫാക്കൽറ്റിയോട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഇന്ന് കാണിക്കുന്നത് ലോക്ക് ഉപയോഗിച്ച് വളരെ നിസ്സാരമായിട്ട് നമുക്കൊരു ലൈറ്റ് ബോക്സ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഈ താഴെ ഇരിക്കുന്നതാണ് ലൈറ്റ് ബോക്സ്. ഇതിനകത്ത് കണ്ടോ ലൈറ്റും ഒക്കെ ഉണ്ട്. വട്ടം ഇതൊന്ന് കാണിക്കും. ഓക്കെ, ഈ ലൈറ്റ് ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പല ഭാഗങ്ങളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെ അഴിച്ചു മാറ്റാം. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാ ഇങ്ങനെ ഊരിയെടുത്ത് മാറ്റാം. ഇതിൻ്റെ സൈഡ് അതങ്ങനെ ഊരിയെടുക്കാം. അതുപോലെ ഈ ലൈറ്റ് ഇത് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാം. പിന്നെ അതുപോലെ ഈ സൈഡ്, അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ പല പീസായിട്ട് നമുക്ക് ഊരിയെടുത്ത് എവിടെയെങ്കിലും സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഉപയോഗിക്കേണ്ട സമയത്ത് ഇത് കണക്ട് ചെയ്യാം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതെങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക്, ഇതൊരു ബാക്ക് സൈഡാണ്, ബാക്ക് സൈഡ് ഇതൊരു ഫോണുണ്ട്. അപ്പോൾ അതെങ്ങനെ വയ്ക്കുന്നു, ഇതിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് നമ്മൾ ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യുന്നു.
ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഈ ഭാഗം ഇതുപോലെ രണ്ട് ഹോൾ ഈ ലോക്ക് കയറാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലോക്കിലേക്ക് നമ്മളിതുപോലെ അങ്ങനെ കണക്ട് ചെയ്തു. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഫ്രെയിം കണ്ടാം. ഇതങ്ങനെ താഴെ ചാടിയൊന്നും പോകില്ല. ഇനിയിപ്പോൾ അങ്ങനെ നമുക്കിത് താഴേക്ക് പോകും എന്നുള്ളത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ടോപ്പ് നിർമ്മിക്കുന്ന സമയത്ത് ഇതുണ്ട് ഇതുപോലെ നാല് സൈഡിൽ ഞാൻ ലോക്ക് പോലെ ചെറിയൊരു പ്രൊജക്ഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഗ്ലാസ് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല, കാരണം അത് ഗ്ലാസ്സിന് പോലെ ഞാൻ വെറുതെ ഒരു പേപ്പർ വെച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ എ ഫോർ സൈസ് പേപ്പറിൻ്റെ സൈസിൽ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിരിക്കുക. എ ഫോർ സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കടയിൽ നിന്ന് ഒരു ഗ്ലാസ് വാങ്ങിച്ച് ഇതിൽ ഫിക്സ് ചെയ്താൽ മാത്രം മതി. അവിടെ ഈ ലോക്ക് ഉള്ളതുകൊണ്ട് ഈ ലോക്കിൻ്റെ ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ഈ സൈഡ് വശമോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നിപ്പോവില്ല. വളരെ സ്ട്രോങ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് ബോക്സ് ആണിത്. ഇത് മൾട്ടി വുഡ്, ഇങ്ങനെ നമ്മൾ ചെയ്ത അതേ മെറ്റീരിയലാണ് മൾട്ടി വുഡ്. ഇത് കണ്ടല്ലോ, കടയിൽ കിട്ടും. ഇത് വലിയ 8 അടി നീളവും 4 അടി വീതിയുള്ള മൾട്ടി വുഡിന് 1200 രൂപ വിലയാണ്. നമുക്കൊരു 5-6 ലൈറ്റ് ബോക്സ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നോക്കിയ വളരെ തിന്നായിട്ടുള്ളതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഇത് 1/4 ഇഞ്ച് സൈസാണ്. 1/2 ഇഞ്ച് വരെ 1/4 ഇഞ്ച് സൈസ്. അപ്പോൾ ഇതിനെ ഇത് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നു നോക്കി, ഇത് തിക്നെസ് കൂടുതലുണ്ട്, ഇവിടെ തിക്നെസ് കൂടുതലുണ്ട്, കാണാമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര തിക്നെസ് ഉള്ള മൾട്ടി വുഡ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാൻ വളരെ പാടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നിർമ്മിക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഈ നൈഫ് ഉപയോഗിച്ച് മാത്രമാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം കട്ടി കൂടിയത് വാങ്ങാതെ നമ്മളിതുപോലെ കട്ടി കുറഞ്ഞ മൾട്ടി വുഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് ഇത് ഞാനിവിടെ ചെയ്തിരിക്കുന്ന 2 പീസുകൾ ഒന്നിച്ച് ഒട്ടിച്ചിരിക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനിപ്പോൾ കനം കുറവാണ് അല്ലേ, ഇതിനും അതിൻ്റെ എന്താ പറയുക ഇതിന് ഹാർഡ്നെസ് കുറവാണ്. അപ്പോൾ രണ്ടും കൂടെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ ക്യുക്ക് ഫ്ലക്സ് ക്യുക്ക് എന്ന് പറഞ്ഞ ഗമ്മുണ്ട്, ഫ്ലക്സ് ക്യുക്ക്. അപ്പോൾ ഇത് വാങ്ങാൻ കിട്ടും. ഇത് 50 രൂപയാണ് ഒരു പാക്കറ്റ്. കുറേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് തേച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇത്ര ഒന്നും വേണ്ട കേട്ടോ, ഇത് കൂടിപ്പോയി, വളരെ കുറച്ച് മതിയാവും. അത് നിമിഷ നേരം കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് അത് പേസ്റ്റാവും, ഒട്ടും. ഇപ്പം ഇവിടെ തന്നെ ഒട്ടി പിടിച്ച് കഴിഞ്ഞുണ്ടോ, വളരെ സ്ട്രോങ് ആയി. അപ്പോൾ അതുപോലെയാണ് ഈ പീസുകളെല്ലാം ഞാൻ 2 പീസുകൾ തമ്മിൽ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. കാണാമല്ലോ, 2 പീസുകൾ തമ്മിൽ ഒട്ടിച്ച് ഞാൻ എടുത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് ഇതുപോലെ ഒരു ഹോൾഡർ, ഇത് വലിയ ഹോൾഡറാണ്, ഇത്രയും വലിയ ഹോൾഡറിൻ്റെ ആവശ്യമില്ല, എൻ്റെ ഉണ്ടായിരുന്ന ഹോൾഡറാണ്. അപ്പോൾ അത് ഒരു ചെറിയ മൾട്ടി വുഡിൽ സ്ക്രൂ ചെയ്തിരിക്കുക. സ്ക്രൂ ചെയ്ത് ഈ ബാക്ക് സൈഡിൽ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിനകത്തൂടെ ഹോളിനകത്തൂടെ ഈ വയറിങ്ങനെ കയറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വേണേൽ, ലൈറ്റ് വേണേൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കാം, താഴേക്ക് കൊടുക്കണം, താഴേക്ക് കൊടുക്കാം, എങ്ങനെ വേണേലും നമുക്ക് കണക്ട് ചെയ്ത് സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്ത്. ഇവിടെ ഒരു തുള്ളി ഈ ഗമ്മ് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണശാലത്തിൽ ഇളകി പോരത്തുമില്ല. ഞാൻ പേസ്റ്റ് ചെയ്തിട്ടില്ല, നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് LED ചെറിയ ട്യൂബ് കിട്ടി. ഇന്നലെ നമ്മൾ ഒരു ലൈറ്റ് ബോക്സ് ഉണ്ടാക്കിയപ്പോൾ ട്യൂബ് വെച്ചാണ് കണക്ട് ചെയ്തത്. അതുപോലെ ട്യൂബ് വെച്ചാലും മതിയോ, വളരെ വൃത്തിയായിട്ടുള്ള ഹോൾ. ഇത് വളരെ സിമ്പിളായിട്ട് വളരെ നമുക്ക് യൂസ്ഫുള്ളാണ്. എവിടെ വേണമെങ്കിലും അഴിച്ച് വയ്ക്കാം, എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റ് ബോക്സാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്ട്രോങ്ങും ആണ്, ഇവിടെ നിങ്ങൾ ഗ്ലാസ് വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പെഗ് ബാറാണ് അല്ലേ. പെഗ് ബാർ നമുക്ക് ഇവിടെ ഇന്നലെ പെഗ് ബാർ എന്താണെന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഇപ്പോൾ പെഗ് ബാറിൻ്റെ 2 ആണികൾ ഇവിടെ സ്ക്രൂ ചെയ്തിട്ട് നിങ്ങൾ ഇന്നലെ ചെയ്ത പോലെ ഇതേപോലെ ഈ സെലോ ടേപ്പ് പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു പഞ്ച് ഈ പെഗിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്റ്റഡ് ഉണ്ടാക്കാവുന്നതാണ് സ്ക്രൂ ഉപയോഗിച്ച്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്ട്രാ ഒരു ഒരു എന്താ പറയുക ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഈ സ്ക്രൂ ഇതുപോലെ വെച്ച് ഇവിടെ സെലോ ടേപ്പ് ചുറ്റിക്കഴിഞ്ഞാൽ
ഇതൊരു പെഗ് ബാർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇതിലേക്ക് ഇങ്ങനെ പേസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ പേസ്റ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് പേപ്പർ കറക്റ്റായിട്ട് രജിസ്ട്രേഷൻ മാറാതെ വെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതിന് ഇത്രയും ലൈറ്റ് ബോക്സ് ഉണ്ടാക്കാൻ എനിക്ക് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കുറച്ച് പേപ്പർ, സ്ക്രൂ ഡ്രൈവറുകൾ, പിന്നെ എന്താ പറയുക, ഈ ഗമ്മ്, നൈഫ് എന്ന് പറയുന്നത് ഈ വളരെ ചെറിയ നൈഫ്, ഒരു സ്റ്റീലിൻ്റെ സ്കെയില്, ഇത്രയും മെറ്റീരിയൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ലൈറ്റ് ബോക്സ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ലൈറ്റ് ബോക്സാണ് ഈ ലോക്ക് സിസ്റ്റം. വേറെ നമുക്കിതിനകത്ത് സ്ക്രൂവോ ഒരു സാധനവും വേണ്ട. ഇതിനകത്ത് ഈ ലോക്ക്, ഈ സൈഡ് നോക്കിയേ, അവിടെയൊക്കെ ലോക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം. ആ ലോക്ക് അങ്ങോട്ട് കയറ്റി വെച്ചാൽ അവിടെ ലോക്കായി. ഇവിടെ സ്ക്രൂ ചെയ്യേണ്ട, ഒരു സൈഡിൽ സ്ക്രൂ ചെയ്യേണ്ട. ഈ ടോപ്പ് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് ലോക്കായി കഴിയും. ഈ സൈഡ് ഇതുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകാതെ അവിടെ ഇരുന്ന് കൊള്ളും. നിങ്ങളുടെ ഉപയോഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതമായ സ്ഥലമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് സ്റ്റഡി ടേബിളിൻ്റെ സൈഡിലേക്ക് വെച്ചാണ് നിങ്ങളിത് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ ഇതെടുത്ത് മാറ്റുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ സൈസ് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് നിർമ്മിക്കാൻ വേണ്ടുന്ന സ്കെച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഞാൻ പഴിച്ചെടുത്ത ഭാഗമാണ് ഇതിങ്ങനെ. ബാക്ക് സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. ഇവിടെ 16 ഇഞ്ച്, ഹൈറ്റ് എന്ന് പറയുന്നത് 6 ഇഞ്ച്. ഇവിടെ നമുക്ക് നമ്മുടെ ഈ ലോക്ക് കയറി വരാനുള്ള ആ വിഡ്ത്ത്, അതങ്ങനെ കട്ട് ചെയ്യുക. ഇത് ബാക്ക് സൈസ്, ബാക്ക് സൈഡാണ്. ഇതതിൻ്റെ ഫ്രണ്ട് സൈഡാണ്, ഫ്രണ്ട് സൈഡ്. അതേപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് ടോപ്പ്. കുറച്ചുകൂടി വായിക്കണം, ഒന്നും ചെയ്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ലൈറ്റ് ബോക്സ് നിർമ്മിക്കണം. ലൈറ്റ് ബോക്സ് നിർമ്മിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് എനിക്കോ വിനി സാറിന് അയച്ചു തരണം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ ലോക്ക് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ബോഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ടോപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ അവിടെ പതുക്കെ ഒരു 2-3 മണിക്കൂർ സമയം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായ ലൈറ്റ് ബോക്സ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിലൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ടേപ്പൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ സ്റ്റിക്കറൊക്കെ കിട്ടും, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം, പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അലങ്കാര വസ്തുവായിട്ട് നിങ്ങളുടെ ഷോക്കേസിൽ എടുത്ത് വയ്ക്കുകയും ചെയ്യാം. നിങ്ങൾ ഷോക്കേസിൽ എടുത്ത് വെച്ചാൽ പോരാ, ഇതൊരു ഡെയിലി നിങ്ങൾ അനിമേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ.